ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവൻ വലിയൊരു പകർച്ചവ്യാധിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പാൻഡമിക്കുകൾ, അതായത് ലോകം മുഴുവൻ വ്യാപിച്ച പകർച്ചവ്യാധി, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് 14th century 7 crore to 20 crore ഇടയിലുള്ള ജനങ്ങളെ കൊന്നു തള്ളിയ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പാൻഡമിക്. ഈ ബ്ലാക്ക് ഡെത്ത് എന്ന ഈ പാൻഡമിക് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലാഗ് മൂലമുണ്ടായ 3 pandemics രണ്ടാമത്തേതാണ്. ഈ ബ്ലാക്ക് ഡെത്ത് എന്ന ഈ പാൻഡമിക്കിനെ കുറിച്ചും അതുപോലെ തന്നെ പ്ലാഗിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ഡെത്തിനെ കുറിച്ചും പ്ലാഗിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ പ്ലാഗ് എന്ന രോഗത്തെ പരിചയപ്പെടാം. ഈ ഏണിസ് ബെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗത്തെയാണ് നമ്മൾ പ്ലാഗ് എന്ന് വിളിക്കുന്നത്. എലികളുടെയും മനുഷ്യൻ്റെയും ചോര കൂടി ജീവിക്കുന്ന മൂട്ടയെ പോലുള്ള ജീവികളാണ് ഈ രോഗം പടർത്തുന്നത്. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കൊറോണയെ പോലെ തന്നെ എയർ ഡ്രോപ്ലെറ്റ്സ് പോലുള്ള മാർഗങ്ങളിലൂടെ തന്നെയാണ് ഇത് പടരുന്നത്. ഈ പ്ലാഗ് എന്ന രോഗം ബ്യുബോണിക് പ്ലാഗ്, സെപ്റ്റിസെമിക് പ്ലാഗ്, ന്യൂമോണിക് പ്ലാഗ് എന്ന ഈ 3 forms കാണപ്പെടുന്നത്. ഇതിലെ ബ്യുബോണിക് പ്ലാഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാണികൾ കടിക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ വീർക്കുന്നതിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ സെപ്റ്റിസെമിക് പ്ലാഗിൽ ഇതുണ്ടാക്കുന്ന ബാക്ടീരിയ മൂലം രക്തകോശങ്ങൾ ചത്തടിഞ്ഞ് തൊലിയുടെ മേൽ ഒരു ഇരുണ്ട നിറമുണ്ടാക്കുന്നു. അതുപോലെ ന്യൂമോണിയ പ്ലേഗിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ശ്വാസകോശത്തെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ 3 forms പ്ലേഗുകളും ഏണിസ് ബെസ്റ്റിസ് എന്ന ബാക്ടീരിയ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഗവേഷകർ പറയുന്നത് പ്ലേഗ് എന്ന ഈ മഹാമാരി 5000 years മുമ്പ്, അതായത് BC 3000 കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പ്ലേഗിൻ്റെ പാൻഡമിക് എന്നത് 6th century പ്ലേഗ് ഓഫ് ജസ്റ്റീനിയൻ ആണ്. ആ കാലഘട്ടത്തിൽ ലോകത്തുള്ള പല ഭാഗങ്ങളിലും ഈ മഹാമാരി വ്യാപിച്ചിരുന്നു. അതുപോലെ റോമൻ സാമ്രാജ്യം അന്ന് ഭരിച്ചിരുന്ന ജസ്റ്റീനിയൻ 1st എന്ന രാജാവിന് പോലും ഈ രോഗം പിടിപെട്ടിരുന്നു. അങ്ങനെയാണ് ഈ പാൻഡമിക്കിന് പ്ലാഗ് ഓഫ് ജസ്റ്റീനിയൻ എന്ന പേര് ലഭിച്ചത്. ഈ മഹാമാരി കാരണം റോമൻ സാമ്രാജ്യത്തിൽ മാത്രം അന്നത്തെ ജനസംഖ്യയിലെ 1/5 മരണപ്പെടുകയുണ്ടായി. പ്ലാഗ് ഓഫ് ജസ്റ്റീനിയന് ശേഷം പ്ലാഗ് മൂലമുണ്ടായ ഒരു പാൻഡമിക് രണ്ടാമതായി വന്നത് 14th century. ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഗവേഷകർ പറയുന്നത് ഈ പാൻഡമിക് ഉത്ഭവിച്ചത് സെൻട്രൽ ഏഷ്യയിലോ ചൈനയിലോ ആണെന്നാണ്. പിന്നീട് അതിൻ്റെ അയൽ രാജ്യങ്ങളായ ഇന്ത്യയിലേക്കൊക്കെ ഇത് പടരുകയുണ്ടായി. അതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന സിൽക്ക് റോഡ് വഴിയാണ് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ ഇത് എത്തിയത്. ഏഷ്യയിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി കൊണ്ടുപോയ ധാന്യങ്ങളുടെ ഇടയിലുണ്ടായ എലികളിൽ നിന്നും എലികളുടെ ദേഹത്തുണ്ടായ പ്രാണികളിൽ നിന്നുമാണ് യൂറോപ്പിലൊക്കെ ഇത് പടർന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചോ ഇത് പടരുന്നതിനെക്കുറിച്ചോ യൂറോപ്പിലുള്ളവർക്ക് വലിയ ധാരണ അന്നുണ്ടായിരുന്നില്ല. ചിലർ വിശ്വസിച്ചിരുന്നത് പ്ലാഗ് മൂലം മരിച്ചവരുടെ ആത്മാക്കളാണ് ഇത് പടർത്തുന്നതെന്നാണ്. ഇതിനുള്ള കാരണം 5 or 7 days നീളുന്ന ഈ രോഗത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൽ ഈ രോഗം ബാധിച്ചവർ മറ്റുള്ളവരെ പോലെ തന്നെ ആരോഗ്യവാന്മാരായിരിക്കും. പിന്നീട് മാത്രമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതും പിന്നീട് അവരുടെ സ്ഥിതി വളരെ വേഗത്തിൽ തന്നെ വഷളാകുന്നതും പിന്നീട് ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ നയിക്കുന്നതും. ആ കാലഘട്ടത്തിൽ പ്ലാഗിൻ്റെ മരണനിരക്ക് എന്നത് 80% to 90% ഇടയിലായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണമെന്നത് ആ കാലഘട്ടത്തിൽ പ്ലാഗിനെതിരെയുള്ള ഒരു ഫലപ്രദമായ ചികിത്സാരീതി ഉണ്ടായിരുന്നില്ല എന്നതാണ്. അന്ന് പ്ലാഗിനെ ചികിത്സിക്കുന്നവർ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഇംബാലൻസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രോഗികളുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി ആ മുറിവുകൾ വഴി രക്തം വാർന്നൊഴുക്കുന്നതായിരുന്നു അവരുടെ ചികിത്സാരീതി. ഇത് ഫലപ്രദമല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇത് രോഗികളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ആയിരുന്നു ചെയ്തിരുന്നത്. ഈ രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗം പേർ മരിക്കുന്നത് കൊണ്ട് തന്നെ അന്നുള്ളവരെല്ലാം ഭയത്തിൻ്റെ നിഴലിലായിരുന്നു ജീവിച്ചിരുന്നത്. ഈ രോഗം ബാധിച്ച് മരിച്ചവരെ മരിക്കുന്ന സ്ഥലത്ത് തന്നെ കുഴിച്ചിടുന്ന അവസ്ഥ വരെ അന്നുണ്ടായിരുന്നു. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി കുഴിച്ചിടാനുള്ള ആളുകൾ മുന്നേ മരിച്ചിരുന്നു. അതുപോലെ രോഗികൾ അനുഗ്രഹം തേടി വരുമ്പോൾ പാതിരിമാർ ഓടി ഒളിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ രോഗത്തെ ഭയന്ന് പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവരെല്ലാം അവരുടെ വീടൊക്കെ ഉപേക്ഷിച്ച് നാടുവിടുകയുണ്ടായി. അങ്ങനെ സന്തോഷം തുളുമ്പുന്ന പല ഗ്രാമങ്ങൾ വിജനമാകുകയും ജനസാന്ദ്രതയേറിയ പല നഗരങ്ങളും പ്രേതനഗരമാകുകയും ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം കാട് കയ്യേറുകയും ചെയ്തു. പിന്നീട് 1st world സമയത്ത് ഏരിയൽ ഫോട്ടോഗ്രാഫി നടത്തിയപ്പോഴാണ് ഈ സ്ഥലങ്ങളെല്ലാം വീണ്ടും കണ്ടെത്തിയത്. ഈ പാൻഡമിക് മൂലം അന്നത്തെ ജനസംഖ്യയിലെ 1/3 പേർ മരണമടയുകയുണ്ടായി. ബ്ലാക്ക് ഡെത്തിലൂടെ തുടങ്ങിവെച്ച ഈ പാൻഡമിക്
മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം 17-ാം നൂറ്റാണ്ടിലായിരുന്നു ശമിച്ചത്. പ്ലാഗ് എന്ന മഹാമാരിയുടെ മുമ്പിൽ അന്ന് ജനങ്ങൾ നിസ്സഹായരായിരുന്നെങ്കിലും അന്നത്തെ ജനസംഖ്യയിലെ ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ വഴി പ്ലാഗിനോട് എതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഈ റെസിസ്റ്റൻസ് ഇല്ലാത്തവരിൽ കുറേ പേർ പ്ലാഗ് ബാധിച്ച് മരിച്ചതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രതിരോധമുള്ളവർക്ക് അടുത്ത തലമുറയിലേക്ക് ഈ റെസിസ്റ്റൻസ് വലിയ തോതിൽ തന്നെ നൽകാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഏകദേശം 10% ജനങ്ങൾക്ക് പ്ലാഗിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. പ്ലാഗ് ഡെത്തിന് ശേഷം പ്ലാഗ് മൂലമുണ്ടായ മൂന്നാമത്തെ പാൻഡമിക് ഉണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു. അത് ഏകദേശം 50 കൊല്ലത്തോളം നീണ്ടു നിന്നിരുന്നു. എന്നാൽ മെഡിക്കൽ സയൻസിന്റെ വളർച്ച മൂലവും അതുപോലെ തന്നെ ശുചിത്വത്തിന്റെ ഇമ്പോർട്ടൻസ് ജനങ്ങൾ മനസ്സിലാക്കിയതിലൂടെയും പ്ലാഗ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയുണ്ടായി. അതുപോലെ മരണനിരക്ക് 90% നിന്നും 10% കുറയുകയും ചെയ്തു. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അവസാനമായി നോട്ടീസ് ചെയ്യും വിധത്തിലുള്ള ഒരു പ്ലാഗിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായത് 94-ാം നൂറ്റാണ്ടിലായിരുന്നു. അന്ന് ഏകദേശം 700 പേർക്ക് പ്ലാഗ് ബാധിക്കുകയും അതിൽ 52 പേർ മരണമടയുകയും ചെയ്തു. പ്ലാഗിനെതിരെയും ഉണ്ടായതുപോലെ ഇപ്പോൾ വെല്ലുവിളിയായ കൊറോണ വൈറസിനെതിരെയും ജനറ്റിക്കലായ ഒരു റെസിസ്റ്റൻസ് മനുഷ്യനിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഉണ്ടായാൽ തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകളിൽ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ വൈറസിനെതിരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ ആയുധം വാക്സിനേഷനാണ്. അതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ വാക്സിൻ പബ്ലിക്കിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.